invite you to East End D3. Are you ready on the floor? സമാധാനായില്ലേ? ആസനസ്ഥനായപ്പോ എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് ഒന്നുമില്ല തമ്മ, എന്നോട് ഡാൻസ് പരിപാടി എന്ന് പറഞ്ഞാണ് മനോരമ വിളിച്ചത്. ഇപ്പൊ തറ പറഞ്ഞു ഇതൊരു കോമഡി പരിപാടിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കാരണം ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ എങ്ങനെ പോലും ആൾക്കാർ ചിരിച്ചു പോകും അല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രളയമാണി എന്ത് ഡ്രസ്സാ വേളി? ശരിക്കും തയ്യക്കാരൊന്നുമല്ലേ ഷാമിയാന, പന്തൽ ഡെക്കറേഷൻ ടീമില്ലേ, പന്തൽ തയ്ക്കുന്നവര് തയ്ച്ചു കൊടുത്ത സാധനം പോലുണ്ട്, അതിട്ടോണ്ട് വന്നിരിക്കുകയാണ്. ഇനി എന്നെ കുറിച്ച് പറയേ വേണ്ട. അല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പേളിമണിയെ കുറിച്ച് പറയാനുണ്ട്. അതായത് ഇമ്മാനുവൽ എന്ന് പറയുന്ന സിനിമയുടെ 100-ാം ദിവസം ആഘോഷത്തിലാണ് പേളിമണി ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ ലോഞ്ചിങ്. അപ്പൊ ഞങ്ങളൊക്കെ ചെന്നിരുന്നപ്പം ഞങ്ങളുടെ പുതിയ നായികയെ പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പേളിമാണി എന്ന് പറയുന്ന ഒരാൾ സ്റ്റേജിലോട്ട് കയറി വന്നു. അന്ന് എന്റെ ആദ്യത്തെ ഒരു സംശയത്തിന് അറുതി ഉണ്ടായി. കാരണം പണ്ട് തൊട്ട് കവികള് പൈനാപ്പിൾ പോലൊരു പെണ്ണ് അല്ലെങ്കിൽ പൈനാപ്പിൾ പെണ്ണ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പീസ്. അപ്പൊ ഞാൻ ഓർത്തു ദൈവം അല്ലെങ്കിൽ കവികൾ എന്തിനാണ് പെണ്ണിനെ പൈനാപ്പിളിനോട് ഭൂമിക്കുന്നത്? ഇത് കണ്ടപ്പോഴാണ് പൈനാപ്പിൾ പോലെ ഇങ്ങനെ ഈ വളർന്നേക്കുന്ന അതിനൊരു ഉത്തരം കിട്ടിയത്. പേളിമാണിയെ കണ്ടതും ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി ദൈവത്തോട് നന്ദി പറഞ്ഞു. ദൈവമേ, നീ റിമി ടോമിയെ പെണ്ണായി തന്നെ ജനിപ്പിച്ചല്ലോ. കാരണം റീമി ടോമി എങ്ങാൻ ഒരാണായിരുന്നെങ്കിൽ റീമി ടോമിയും പേളിമാണിയും കൂടെ പ്രേമിച്ച് അവർക്കൊരു കൊച്ചുണ്ടായാലും അതിന്റെ മേലെ മണ്ടത്തിന് പറയാൻ ഈ ലോകം ആരെ കൊണ്ടും പറ്റുന്നില്ല, സഹിക്കാൻ പറ്റണ്ടായി പോയാ. ഈയിടക്ക് ആരോ പറയുന്ന കേട്ടു പേളിമാണി മുടി സ്ട്രെയിറ്റ് ചെയ്തു എന്ന് പറയുന്ന കേട്ടു. അതാ പറഞ്ഞു, ഞാൻ അതും പ്രതീക്ഷിച്ച വന്നത്. എപ്പിസോഡ് വരെ എന്റെ മുടി സ്ട്രേറ്റ് ആയിരുന്നു, പെട്ടെന്നാണ് മഴ പെയ്തത്. അപ്പൊ എല്ലാം തിരിച്ചു. അപ്പൊ ഞാനൊരു ബ്യൂട്ടി പാർലർ എറണാകുളത്ത് പോയപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടു, മുടി സ്ട്രേറ്റനിങ് 2000 rupees, പേളിമണി 2 lakh rupees. ഇതൊക്കെ നിവർത്തണമെങ്കിൽ വർക്ക്ഷോപ്പിൽ നാള് വന്നിട്ട് വെൽഡ് ചെയ്ത് നിവർത്തി എടുക്കലല്ലാതെ വേറെ ഒരു പണിയും നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഈ ഫ്ലോറിൽ എന്ത് സംഭവിക്കാം, എന്ത് സംസാരിക്കാൻ പാടില്ല. അതായത് സ്പെഷ്യലി എന്നെ കുറിച്ച്, ബിക്കോസ് ഞാനാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. പേളിമാണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പള്ളിമണി പോലെയാണ്, പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ അടിക്കാനായിട്ട് തൂക്കിയിട്ടേക്കാണ്. ആർക്ക് വേണേലും പേളിമാണിനെ കളിയാക്കാം. എന്നോട് ഇതിന്റെ പ്രൊഡ്യൂസർ വിളിച്ചപ്പോ അതാണ് പറഞ്ഞത്. ഞാൻ പുതിയ ആളാ, അതിൽ എനിക്ക് നേരത്തെ അറിയാം. അതിൽ അത്ര പ്രശ്നമുള്ള ഒരാളല്ല. അല്ല അല്ല, അയ്യോ, അതിൽ ഇനി ഒരാഴ്ച അല്ലെ രണ്ടാഴ്ച കൊണ്ട് പേളിമാണിയുടെ കൂടെ കൂടി നശിച്ചു പോകണ്ട നോക്കിയാ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മാറിക്കും മാറിക്കും. എനിക്കിനി ഒന്നും പറയാനില്ലെന്ന് പറയാനായിരുന്നു. എന്താ പോയി, ഞാൻ എഴുതി വെച്ചതൊക്കെ പറഞ്ഞുപോയി. അല്ല, ശരിക്കും എന്റെ അവസ്ഥയും ഭീകരമാണ്. ഈ ബംഗാളിൽ നിന്ന് ഇവിടെ പണിക്ക് വന്നിട്ട് അഡ്രസ്സ് കളഞ്ഞു പോയതിന്റെ അവസ്ഥയാണ്. മലയാളികൾ ആരും ഇല്ലാത്ത ഒരു പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ഞാനും ഒരു മലയാളിയാണ്, അവിടെയുള്ളവരൊക്കെ പല സ്ഥലത്തും. നിങ്ങളൊക്കെ മലയാളിയാണെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ കത്ത് കൊണ്ടുവരണ്ട്, ഞാൻ വിശ്വസിക്കൂല മലയാളിയാണെന്നുള്ളത്. ഞങ്ങള് അല്ലാതെ ഇച്ചിരി വാടാണ്. അതിനിടയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അതുപോലെ ഒരു ഡാൻസ് പരിപാടി, അതിൽ ഞാൻ വരിക. കാരണം ഞാൻ വെറുതെ നടന്നു പോകുമ്പം ആരുടെങ്കിലും മൊബൈല് ബെല്ലടിച്ചാൽ എന്റെ നടത്തം തെറ്റിപ്പോവും. അത്രയും താളം ഇല്ലാത്ത ഒരാളാണ് ഞാൻ, ഒരു താളം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോ ആ എന്റെ ഡാൻസ് പരിപാടിക്ക് വിളിക്കുന്നു ഈ പ്രസന്ന മാസ്റ്റർ. സി, ആ വിഷമം ഞങ്ങളൊന്ന് മാറ്റി തരാം. അതെ, ഇന്ന് എല്ലാരും ഇന്ന് ഓരോ സ്റ്റെപ്പും ഇന്ന് പിഷാരടി ചേട്ടനെ പഠിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും. നല്ല ഡാൻസറായി ഞാൻ തിരിച്ചു പോകും. യെസ്.